കാപ്പിപ്പൊടി കൊണ്ട് എന്തൊക്കെ ചെയ്യാം? ഏറി വന്നാൽ ഒരു കാപ്പിയിട്ട് കുടിക്കാം എന്നായിരിക്കും മറുപടി. പക്ഷേ അതുകൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാം എന്ന് തെളിയിക്കുകയാണ് ഒരു മലയാളി വനിത. ദുബായിൽ നടന്ന കോഫി ആൻഡ് ടീ പ്രദർശനത്തിലാണ് ഇവരെ ഞങ്ങൾ കണ്ടുമുട്ടിയത്. പലതരത്തിലുള്ള ചായപ്പൊടികളുടെയും കാപ്പിപ്പൊടികളുടെയും ഒരു സംഗമമായിരുന്നു കോഫി ആൻഡ് ടീ എക്സിബിഷൻ. ചായപ്പൊടികൾ എത്ര തരമുണ്ട്! ഒരുപാട് ഒരുപാടുണ്ടെന്നാണ് ദുബായിൽ ഈയിടെ നടന്ന ഇന്റർനാഷണൽ കോഫി ആൻഡ് ടീ ഫെസ്റ്റിവൽ വിളിച്ചു പറഞ്ഞത്. ദുബായ് മൈതാനിലെ ഗ്രാൻഡ് സ്റ്റാൻഡിലായിരുന്നു മേള. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കാപ്പി ചായപ്പൊടികൾ തന്നെയായിരുന്നു ആകർഷണം. 98 കമ്പനികൾ പ്രദർശനത്തിനെത്തി. കാനഡയിൽ നിന്നുള്ള ഒരു കമ്പനി എത്തിയത് 800 തരം ചായപ്പൊടികളുമായി. We've been working in the Dubai market for about 12 years. We carry 800 varieties of loose tea, many of them that are available here in Dubai. We've been selling here for, again, 12 years. Which one is the most expensive? The most expensive one that we're selling here today is the Adam's Peak tea from Sri Lanka. It's a white tea or silver tip tea or silver needle tea, and it has a very delicate character. It has light pine notes and the honey notes. And when you brew it up, you use a little bit more tea than normal so that it has some taste. Otherwise, it's a very light, delicate taste that the normal palate wouldn't be able to catch. It's a very clear tea, but has a lot of antioxidants, so it's very good for your skin, and it's very good for boosting your metabolism. ബ്ലൂമിംഗ് ടീ എന്നും ഫ്ലവറിംഗ് ടീ എന്നും പേരുള്ള ചായയായിരുന്നു മേളയിൽ ശ്രദ്ധ നേടിയത്. 10 തരം പൂക്കളുടെ ഫ്ലേവറുകളിൽ ഈ ചായ ലഭിക്കും. ചായയിൽ വിടർന്നു നിൽക്കുന്ന പൂക്കൾ തന്നെയാണ് ആകർഷണം. തേയില ഇലകൾക്ക് നടുവിൽ പൂക്കൾ കെട്ടിവെച്ച് ഉണക്കിയാണ് ബ്ലൂമിംഗ് ബഡ് നിർമ്മിക്കുന്നത്. ഈ ബഡ് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ പൂക്കൾ വിരിയും, ചായയും റെഡി. ജാസ്മിൻ ലില്ലി ഉണ്ട്, ക്രിസ്മാന്തസ് ഉണ്ട്, അത് ട്രിപ്പിൾ യെല്ലോ ക്രിസ്മാന്തസം കൈൻ ടീ, പിന്നെ മാരിഗോൾഡ് ടീ ഉണ്ട്. പിന്നെ ഓൾമോസ്റ്റ് 8 to 10 ടൈപ്സ് ഓഫ് ഉണ്ട് ഞങ്ങളുടെ അടുത്തുള്ളത്. വാട്ട് വി ഹാവ് ഇസ് ലൈക്ക് ഒരു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവറിംഗ് ടീ ആണ്. അതെ, അത് കാരണം ഇത് ഇതൊരു ഒരു ഫ്ലവറിംഗ് ടീ മോഡൽ ബഡ് ഇതിലാണ്. അത് ചൂട് ഇടുമ്പം അത് ബ്ലൂംസ് ലൈക്ക് ഒരു 3-4 മിനിറ്റ്സ് എടുക്കും അത് ഇൻഫ്യൂഷൻ ആവാനായിട്ട്. അപ്പം ഇൻഫ്യൂസ് ആകുമ്പോൾ ഒരു ഇൻഫ്യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ റെഡി ടു ഡ്രിങ്ക്. ബേസിക്കലി വൈറ്റ് ടീ ആണ്. ഞങ്ങളിപ്പോൾ കൊണ്ടുവന്ന ചൈനയാണ് കൊണ്ടുവന്നത്. വിവിധ ചായക്കപ്പുകളും ടീ സെറ്റുകളും പ്രദർശനത്തിൽ. ഗ്ലാസിലും സ്റ്റീലിലും ചൈന ക്ലേയിലും തീർത്ത ടീ സെറ്റുകൾ ഇവിടെ. കാപ്പി രുചിയുള്ള ഐസ്ക്രീം അടക്കം വിവിധ കാപ്പി വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഒരു കാപ്പി കുടിച്ച് റിലാക്സ് ആയി കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നതാണ് ഈ പ്രദർശനത്തിന്റെ പ്രത്യേകതയെന്ന് ഇവന്റ് ഡയറക്ടർ റയാൻ. It's just a place where people can, you know, sit down, have a coffee like they do in every day, but they have the opportunity to build relationships with business ideas, find new suppliers, and just learn about the industry. You know, there are a lot of people that have come to us and said, where can we learn how to set up a cafe? And we have workshops on that. We have training sessions on how to roast coffee as well. So there's a lot to do here for the cafe industry. It's very interesting, yeah. ഇനി നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം. മൃഗങ്ങളും മനുഷ്യരും പ്രകൃതിയുമെല്ലാം തെളിയുന്നവ. ഒരു തുള്ളി പെയിന്റ് പോലും ഉപയോഗിക്കാതെയാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത്. ദുബായിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശിനി അർച്ചന ആർ ഡി കിങ് ക്യാൻവാസിൽ വരച്ചിരിക്കുന്നത് കാപ്പി കൊണ്ട്. നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ ഈ യുവതി അതുപയോഗിച്ച് ചിത്രങ്ങൾ തീർക്കുകയാണ്. അതെ, കാപ്പി ഉണ്ടാക്കുന്ന കറ ഇവിടെ ചിത്രങ്ങളാവുകയാണ്. Actually completely coincidence ana, because I am a coffee drinker
ആൻഡ് വീട്ടിൽ ഇങ്ങനെ കോസ്റ്റർ ഇല്ലേ, കോഫി മഗ്സ് വെക്കുന്ന കോസ്റ്ററിൽ ഇങ്ങനെ സ്റ്റെയിൻസ് വരുമ്പോൾ ഐ യൂസ് ടു മേക്ക് പെയിൻറ്റിങ്സ് ഓൺ ദാറ്റ് ആൻഡ് സിംപ്ലി ടേക്ക് പിക്ചേഴ്സ് ഓഫ് ഇറ്റ് ആൻഡ് ഐ യൂസ് ടു ഷോ ടു സം പീപ്പിൾ ആൻഡ് ദേ ഹാഡ് ഐ മീൻ ഐ ഗോട്ട് എ വെരി ഗുഡ് ഫീഡ്ബാക്ക് ദെൻ ഐ തോട്ട് ലെറ്റ് മീ ട്രൈ ഇറ്റ് ഓൺ ക്യാൻവസ് ഐ വാസ് ഓൾറെഡി ഡൂയിങ് ഓയിൽ ഓൺ ക്യാൻവസ് അതുകൊണ്ട് കോഫി ക്യാൻവസിൽ ചെയ്ത് നോക്കി പിന്നെ അത് ഫെയ്ഡ് ആവും എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഐ റിസർച്ച് ഓൺ ദി നെറ്റ് ഐ ഡിൻ്റ് ഗെറ്റ് എൻ ആൻസർ ഐ ട്രൈ ടു സ്പീക്ക് ടു സംവൺ ഇൻ വിയറ്റ്നാം ഹീസ് എ വിയറ്റ്നാമീസ് കോഫി പെയിൻറ്റർ ഹി മേക്സ് മിക്സസ് കോഫി വിത്ത് കെറസിൻ ആൻഡ് ഡസ് ഇറ്റ് ഓൺ പേപ്പർ ബട്ട് ഈസ് നോട്ട് ഡെഫിനറ്റ്ലി ടെല്ലിംഗ് ദി സീക്രട്ട് സോ ഐ ഫൗണ്ട് ഔട്ട് മൈ ഓൺ റെസിപ്പി ഇൻ ക്യാൻവസ് കഴിഞ്ഞ 3 വർഷത്തെ ഗവേഷണത്തിന് ശേഷമാണ് പ്രൊഫഷണലായി താൻ കാപ്പി ഉപയോഗിച്ച് ചിത്രം വര തുടങ്ങിയതെന്ന് അർച്ചന. ബ്രഷ് ഉപയോഗിക്കാതെ സ്പൂണും കത്തിയും ഉപയോഗിച്ചാണ് ചിത്രരചന. ബ്രഷ് അല്ല, കോഫിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് യു മേക്ക് ദി സ്കെച്ച് ഓഫ് ദി കോഫി ഐ മീൻ ദി പെയിന്റിംഗ് വിത്ത് ഡൈല്യൂട്ടഡ് കോഫി ആൻഡ് സ്പൂൺ ആൻഡ് കോഫി ഹാസ് നോ ഡിസിപ്ലിൻ, അത് ഫുള്ളി ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. സോ യു ടു യൂസ് യു ടു കോൺസ്റ്റന്റ്ലി യൂസ് ഇത് ഇയർബഡ്സ് ഓർ ടിഷ്യൂ പേപ്പർ സോ ദാറ്റ് നമുക്ക് വേണ്ടാത്ത സ്ഥലത്തോട്ട് അത് യു ടു കണ്ടെയ്ൻ ഇറ്റ് ആൻഡ് ദെൻ യു യൂസ് ഡ്രൈ മിക്സ്ചർ ആൻഡ് ദെർ ഇസ് എ കംപ്ലീറ്റ് ടെക്നീക് ടു ഇറ്റ് യു ടു ലെറ്റ് ദി ക്ലോത്ത് ഓൾസോ ഡ്രൈ സംസ് ടു യൂസ് ഇറ്റ് യൂസ് ദി വെറ്റ് മിക്സ്ചർ അങ്ങനെ. വളരെ യാദൃശ്ചികമായാണ് കാപ്പി ചിത്രരചനയിലേക്ക് ഇവർ എത്തിപ്പെട്ടത്. ഈ കോഫി ചിത്രങ്ങൾക്ക് മുകളിൽ വാർണിഷ് കോട്ടിംഗും നൽകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ നിറം മങ്ങില്ലെന്ന് അർച്ചന പറയുന്നു. ഓൺ ഫ്രണ്ട് ഇറ്റ് ഇസ് വാർണിഷ്ഡ് വേരിയസ് കോട്ട്സ് ഓഫ് വാർണിഷ് ടു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വാർണിഷ് ഇസ് ദർ so that's why it's very clear you can't make out there is a coating on it and it's like it's got a matte finish to it. canvas il coffee ubayogichu chitram varaikkunathu logathu thane than maatrame ullu ennu ivar abhiprayapedunnu. According to my knowledge not available unless the person is not available as in searchable, maybe the person is not visible in the net. Njan kore research cheedittund. I've also found somebody suggesting you can do on canvas, but there is nobody giving their names and claiming to be an artist who's doing it. കാപ്പി ഒരു ഭക്ഷ്യവസ്തു മാത്രമല്ല എന്നാണ് അർച്ചന തന്റെ ചിത്രങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നത്.